പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിടത്തിന് ശിലയിട്ടു. അഡ്വക്കേറ്റ് എം ഉമ്മർ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 5.16 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നിന്നും സ്മാർട്ട് സ്കൂൾ പദ്ധതിക്കായി തെരഞ്ഞെടുത്ത ഏക വിദ്യാലയമാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 13.75 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5.16 കോടി രൂപ ഉപയോഗിച്ച് അത്യാധുനിക രീതിയിലുള്ള 18 ക്ലാസ് മുറികളും മറ്റു അനുബന്ധ സൗകര്യങ്ങളുമാണ് ഒരുക്കുന്നത്. ശിലാസ്ഥാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ആസിയ, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി അജിത, വൈസ് പ്രസിഡന്റ് സരിത തൃപ്പാക്കട, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി ടി സുമിയ, വി മജീദ്, പി ടി ഷെരീഫ്, തെന്നാടൻ ഉമ്മർ, കെ ഫാത്തിമ, എം മണി, കൊരമ്പയിൽ ശങ്കരൻ, പി നാരായണൻ, ജി ശ്രീകുമാർ, പി വേലായുധൻ, കെ ഹരിദാസൻ, പി എച്ച് ഷമീം, വി പി ബുഷ്ര, എ ടി ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹെഡ്മാസ്റ്റർക്കും പ്രിൻസിപ്പൾക്കും പി ടി എ പ്രസിഡന്റിനും മെമ്പർമാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഇതിൻ്റെ നാൾ വഴികളെ സംബന്ധിച്ച് നല്ല വ്യക്തമായ ധാരണയും ഫോളോപ്പും ഉണ്ടാകണം. എന്നാലേ സമയബന്ധിതമായി പൂർത്തിയാക്കുള്ളൂ. ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ സെഷൻ സമ്പ്രദായത്തിലേക്ക് പോയിരിക്കാൻ. സെഷൻ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഒട്ടും അഭികാമ്യമല്ല. പക്ഷേ ഇപ്പോൾ അനിവാര്യമായ ചില കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വന്നതുകൊണ്ട് ഇങ്ങനെ സാഹചര്യം ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് സെഷനൽ സമ്പ്രദായം പെട്ടെന്ന് അവസാനിപ്പിച്ച് പൂർണ്ണമായി 10 to 4 അല്ലെങ്കിൽ 10 to 5 എത്രയാണ് നമ്മുടെ വർക്കിംഗ് പീരീഡെങ്കിൽ ആ സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാനും പഠിപ്പിക്കുവാനും ഉള്ള സൗകര്യം ഉണ്ടായാൽ നമുക്ക് ഇന്ന് കാണുന്ന വിധത്തിൽ നിന്ന് ഒരുപാട് പുരോഗതി ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കഴിയും. അതാണ്